നമസ്കാരം. അടുത്ത മാസം നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട 5 സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ. ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, മണിപ്പൂർ, ഗോവ എന്നീ 5 സംസ്ഥാനങ്ങളിലാണ് രാജ്യത്തെ ഏറ്റവും വലിയ ദേശീയ പാർട്ടിയായ BJP യും രണ്ടാമത്തെ വലിയ പാർട്ടിയായ കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്നുണ്ടോ ചിലയിടങ്ങളിൽ? ഒപ്പം തന്നെ അവിടങ്ങളിൽ സ്വാധീനമുള്ള പ്രാദേശിക പാർട്ടികളും. ഇതേ അവസരത്തിൽ തന്നെ, ഇതേ സമയത്ത് തന്നെയാണ് രാജ്യത്ത് മറ്റൊരു ദേശീയ പാർട്ടി എന്ന് പറയപ്പെടുന്ന, ഇപ്പോഴും ദേശീയ പാർട്ടി എന്ന് ചിലതെങ്കിലും വിശ്വസിക്കുന്ന CPI യും CPM ഉം എന്താണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അവരുടെ റോൾ? ഒരുപക്ഷെ മുൻകാലങ്ങളിലെ യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാവുമ്പോൾ ഇത് കേൾക്കുന്നവർ പോലും ഒരുപക്ഷെ മൂക്കത്ത് വിരൽ വെക്കും. BJP അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ജനസംഘം പോലും ഇവിടെ വേരുപിടിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ പച്ച പിടിക്കുന്നതിന് മുമ്പ്, ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും നല്ല വേരോട്ടമുണ്ടായിരുന്ന പാർട്ടിയായിരുന്നു CPI. ആദ്യകാലത്ത് CPI ആയിരുന്നു, പിന്നീട് അത് പിളർന്ന് CPI യും CPM ഉം ആയി. സാക്ഷരതയുടെ കാര്യത്തിലും മറ്റുമൊക്കെ എപ്പോഴും കേരളത്തിലുള്ള പ്രബുദ്ധർ കുറ്റപ്പെടുത്താറുള്ള ഉത്തർപ്രദേശ് തന്നെ ഉദാഹരണമായിട്ടെടുക്കുക. 1970കളിൽ അവിടെ 83 കമ്മ്യൂണിസ്റ്റ് MLA മാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർ അത് വിശ്വസിക്കും? എന്നാൽ സത്യമാണ്, 83 MLA മാർ ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു ഉത്തർപ്രദേശിൽ മാത്രമായിട്ട്. CPI ആണ് അന്ന് വലിയ പാർട്ടി. CPM ഇടതുകക്ഷികളിൽ രണ്ടാമത്. ഇന്നിപ്പോൾ കഥ മാറിയിട്ടുണ്ട്. അന്ന് കേവലം 2-3 MLA മാർ മാത്രമായിരുന്നു BJP ക്ക്. ആ സ്ഥാനത്ത് ഇന്ന് CPM എവിടെ എത്തി നിൽക്കുന്നു എന്ന് നോക്കണം. രാജ്യത്തെ മുഴുവൻ കാര്യമല്ല, ഉത്തർപ്രദേശിലെ മാത്രം കാര്യമാണ് പറയുന്നത്. ഇവരെപ്പോഴും പറയാറുണ്ടല്ലോ, സാക്ഷരത കൂടുതലുള്ളിടത്ത് അവർക്ക് സീറ്റ് കിട്ടാറുണ്ട്, വോട്ട് കിട്ടാറുണ്ടെന്ന്. 83 MLA മാർ അവർക്ക് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഉത്തർപ്രദേശിലെ സാക്ഷരത വെറും 35% മാത്രമായിരുന്നു. ഇന്നിപ്പോൾ അത് 75% കഴിഞ്ഞ് നിൽക്കുന്നു. 300 പേരും സീറ്റിൽ ഈ കഴിഞ്ഞ, ഈ വരാൻ പോകുന്നതല്ല, ഈ കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിൽ അവർ മത്സരിച്ചപ്പോൾ അവർക്ക് കിട്ടിയ സീറ്റ് വട്ടപൂജ്യം. സീറ്റിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, വോട്ട് 412 ആണ്. 300 പേരും സീറ്റിൽ മത്സരിച്ചവർക്ക് ആകെ കിട്ടിയ വോട്ടാണ് 412. വാരണാസി എന്ന ആ മണ്ഡലത്തെപ്പറ്റി ഇന്ത്യക്കാർക്ക് മാത്രമല്ല, അത് ലോക പ്രശസ്തമാണ്. കാരണം നമ്മുടെ നരേന്ദ്രമോദിയുടെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമാണ് വാരണാസി. അവിടെ നിന്ന് ഇടതുപക്ഷത്തിന് MP ഉണ്ടായിരുന്നു എന്ന് ഓർക്കുക. ഒരു കാലത്ത് ആ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 3-4 നിയോജക മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് MLA മാരെ തിരഞ്ഞെടുത്ത് അയച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാലത്ത്. ഇന്നിപ്പോൾ എവിടെ നിൽക്കുന്നു? മണിപ്പൂരിൽ നിന്ന് പോലും ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് 3-4 സീറ്റുമൊക്കെ നേടിയിട്ടുണ്ടവർ ഒരു കാലത്ത്. രാജ്യത്ത് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും അവർക്ക് നല്ല വേരോട്ടമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും ഞങ്ങളെ ഒന്ന് കൂടെ കൂട്ടാമോ എന്ന് കെഞ്ചി യാചിച്ച് കാലു പിടിച്ച് നടക്കേണ്ട ഒരവസ്ഥയിലെത്തി നിൽക്കുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. CPI ആവട്ടെ, CPI ആവട്ടെ, CPM ആവട്ടെ, ദയനീയ കാഴ്ചയാണ് കാണുന്നത്. എന്നാൽ ഇവിടെ കിടക്കുന്ന അണികളും അവരുടെ പത്രവും ഒക്കെ പറയുന്നതോ, അവരാണത്രേ തീരുമാനിക്കുന്നത് BJP യെ തടുത്തു നിർത്താൻ, യോഗിയെ അധികാരത്തിൽ നിന്ന് ഇറക്കും എന്നൊക്കെയാണ് വീരവാദം വഴക്കുന്നത്. അവരുടെ ജനറൽ സെക്രട്ടറി പോലും ഇവിടെ നിന്ന് പത്രക്കാരോട് പറയുന്നു, ഞങ്ങൾക്ക് കേരളത്തിലെ 20 MPമാരെയും തരൂ, ഞങ്ങളെ തിരഞ്ഞെടുത്ത് വിടൂ, BJP യെ ഞങ്ങൾ തടയാമെന്ന്. എങ്ങനെ തടയാമെന്നാണ് ഇവർ പറയുന്നത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായിട്ടുള്ള ഉത്തർപ്രദേശിൽ 500 വോട്ട് തികച്ചെടുക്കാൻ പറ്റാത്തവരാണ് ഇന്ത്യയിൽ BJP യെ തടയുമെന്ന് വീരവാദം വിളക്കുന്നത്. ഇന്നത്തെ ഒരുപക്ഷേ കമ്മ്യൂണിസ്റ്റ് യുവതലമുറയ്ക്ക് ഈ പഴയ ചരിത്രമൊന്നും അറിയില്ലായിരിക്കാം. ഇന്നിപ്പോൾ എല്ലാം ലഭ്യമാണ്, സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ. ഇൻ്റർനെറ്റിൽ ഒന്ന് പരതിയാൽ മതി. ഉത്തർപ്രദേശിൽ 1970കളിൽ നിങ്ങൾക്ക് എത്ര MLA മാരുണ്ടായിരുന്നു എന്ന ആ സത്യം കണ്ട് ഞെട്ടാം. ഇന്നിപ്പോൾ എത്ര വോട്ടുണ്ട് എന്ന് നോക്കിയും ഒരിക്കൽ കൂടി ഞെട്ടാം. മത്സരം ചെറിയിടങ്ങളിലെങ്കിലും BJP യും കോൺഗ്രസും മാത്രമാണ്. എന്നാൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ചിത്രത്തിലില്ല. ഏറ്റവും കൂടുതൽ ലോക്സഭാ അംഗങ്ങളെ കൊടുക്കുന്ന സംസ്ഥാനം, അതേപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നിയമസഭാ അംഗങ്ങളുള്ള സംസ്ഥാനം, അത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥലം, ഇന്ത്യയുടെ
ഹൃദയഭൂമി, ഹിന്ദി ഹൃദയഭൂമി എന്നൊക്കെ അറിയപ്പെടുന്ന ആ സ്ഥലത്ത് ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏറ്റവും വലിയ ദേശീയ പാർട്ടിയും അവിടെ തന്നെ ഉള്ള പ്രാദേശിക പാർട്ടിയായ BSP യും SP യും ഒക്കെ ആയിട്ടാണ് മത്സരമെന്ന് വരുമ്പോൾ, നിലവിലെ രണ്ടാമത്തെ ദേശീയ പാർട്ടിയായ കോൺഗ്രസ്സിന് അവിടെ റോളില്ല എന്ന് വരുമ്പോൾ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതി എങ്ങനെയെന്ന് ആ രാഷ്ട്രീയത്തെ വീക്ഷിക്കുന്നവർക്ക് മനസ്സിലാക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ഗ്രഹിക്കാൻ പറ്റും. ഇവിടെ യഥാർത്ഥത്തിൽ വീണ്ടും വിചാരം വേണ്ടത് തരിയോളമുള്ള കമ്മ്യൂണിസ്റ്റുകാർക്കാണ്. അവർ പലപ്പോഴും കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കാം. വാളയാറിനപ്പുറം കടന്നു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ മുന്നിൽ ഭിക്ഷയായിച്ച് നിൽക്കുകയാണ് അവർ. പക്ഷേ വാളയാറിനിപ്പുറം കടന്നാൽ എന്തൊക്കെ വീരവാദങ്ങളാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ, അതായത് ഈ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ, നമ്മുടെ മാധ്യമങ്ങൾ നമ്മുടെ മുന്നിൽ ഒരുപാട് നുണകളുടെ ഭാണ്ഡം അടിച്ചു വിതറും. ചിലരൊക്കെ വിശ്വസിക്കും, ചിലർക്കൊക്കെ ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പാട്ടെ, അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാട്ടെ, നിരന്തരം അവർ മലയാളികളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറഞ്ഞിട്ടുള്ള ഒരു പ്രഡിക്ഷനും ഒരു പ്രവചനങ്ങളും ഇന്നോളം ശരിയായിട്ടില്ല എന്ന് ഈ അടുത്ത കാലത്തുള്ള എല്ലാ സംഭവങ്ങളിലും പരിധിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്തവണയും അതിന് മാറ്റം ഉണ്ടാവില്ല. ഉത്തർപ്രദേശിലെ കാര്യമാവട്ടെ, പഞ്ചാബിലെ കാര്യമാവട്ടെ, മണിപ്പൂരിലെ കാര്യമാവട്ടെ, ഗോവയിലെ കാര്യമാവട്ടെ, അവർ പച്ച നുണകൾ തന്നെ വിളമ്പിക്കൊണ്ടിരിക്കുകയും ചെയ്യും. കുറേ പേർ തൊണ്ട തൊടാതെ അത് വിഴുങ്ങുകയും ചെയ്യും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.